ഇന്ന് ലോക വൃക്ക ദിനം. കഴിഞ്ഞ 10 വർഷത്തിനിടെ ലോകത്ത് വൃക്കരോഗികളുടെ എണ്ണത്തിൽ 30% വർധനവുണ്ടായത്. ഇന്ത്യയിൽ ജനസംഖ്യയുടെ 17% പേർക്കും വൃക്കരോഗം ഉള്ളതായാണ് കണക്കുകൾ. ഈ വാർത്തയുടെ പ്രാദേശിക വാർത്തകൾ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിനുമായി ദിവീഷ് മണി ചേരും. മനുഷ്യരുടെ ആയുർദൈർഘ്യം കൂടുന്നതിനാലും ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, രക്താതി സമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങൾ വർദ്ധിക്കുന്നതിനാലും വൃക്കരോഗികൾ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചിട്ടുണ്ട്. ലോകമെമ്പാടും വൃക്കരോഗികളുടെ എണ്ണത്തിൽ ഈ കഴിഞ്ഞ 10 വർഷത്തിൽ 30% വർധനവുണ്ടായി. ഇന്ത്യയിൽ ജനസംഖ്യയുടെ 17% പേർക്ക് വൃക്കരോഗമുള്ളതായി കണക്കാക്കപ്പെടുന്നു. ഇപ്രാവശ്യത്തെ മെസ്സേജ് ലിവിങ് വെൽ വിത്ത് കിഡ്നി ഡിസീസ് എന്ന് പറഞ്ഞാൽ വൃക്കരോഗികൾ സുഖമായി ജീവിക്കണം, മരുന്ന് കഴിച്ചാൽ മാത്രം മതി, ചില ആഹാര സാധനങ്ങൾ കുറച്ച് റെസ്ട്രിക്ഷൻസ് വേണ്ടി വരും. ഇതിൽ വൃക്കരോഗത്തിന്റെ ഗുരുതരാവസ്ഥയായ വൃക്കസ്തംഭനം 1000 പേരിൽ 8 പേർക്ക് കാണപ്പെടുന്നു. നമ്മുടെ രാജ്യത്ത് 2018 കണക്ക് പ്രകാരം 175,000 പേർ ഡയാലിസിസിന് വിധേയരാകുന്നു. ചില കണക്കുകൾ കാണിക്കുന്നത് ഡയാലിസിസിന് ആവശ്യമായി വരുന്ന രോഗികളിൽ കേവലം 1/3 പേർക്കേ അത് ലഭ്യമാകുന്നുള്ളൂ എന്നതാണ്. 1990 വൃക്കരോഗങ്ങൾ കൊണ്ടുണ്ടായ മരണം 500,000 സ്ഥാനത്ത് 2016 അതിരട്ടിച്ച് 1,100,000 ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് മരണനിരക്ക് കുറയ്ക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഈ വർഷത്തെ ലോക വൃക്കദിന സന്ദേശമായ വൃക്കരോഗത്തോടൊപ്പം നല്ല രീതിയിൽ ജീവിക്കുക എന്നതിന് നമ്മുടെ രാജ്യത്ത് പ്രത്യേക പ്രാധാന്യമുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.